വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ടെക്നിക്കൽ എക്സാംസ് അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ഡ്രൈവർ എക്സാം വരികയാണ് അല്ലേ സെപ്റ്റംബർ അഞ്ചാം തീയതി നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ തന്നെ തുടരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ച് ഡ്രൈവർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളി നടക്കുന്നത് ഡാഷ് വഴിയാണ് എയർ കൂൾഡ് എഞ്ചിനുകളിൽ ശ്രദ്ധിക്കുക എയർ കൂൾഡ് എഞ്ചിനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എയർ കൂൾഡ് എഞ്ചിൻ അല്ലാതെ വേറെ ഏത് എഞ്ചിനുണ്ട് വാട്ടർ കൂൾഡ് എഞ്ചിൻ കൂടിയുണ്ട് ഉണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എയർ കൂൾഡ് എഞ്ചിനുകളിൽ കൂളിംഗ് നടക്കുന്നത് ഡാഷ് വഴിയാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന എയർ കൂളിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ വാട്ടർ കൂളിംഗ് സിസ്റ്റവും നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഏതൊക്കെയാണ് റേഡിയേറ്റർ പറയുന്നുണ്ട് ഓപ്ഷൻ ബി തെർമോസ്റ്റാറ്റിക് വാളു പറയുന്നുണ്ട് ഓപ്ഷൻ സി കൂളിംഗ് ഫിൻസ് ആൻഡ് ഓപ്ഷൻ ഡി റേഡിയേറ്റർ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് എയർ കൂൾഡ് എഞ്ചിനുകൾ എന്നാണ് എയർ കൂൾഡ് എഞ്ചിനുകളിലെ കൂളി നടക്കുന്നത് എന്ത് വഴിയാണ് ഓപ്ഷൻ സി നോക്കിയേ കൂളിംഗ് ഫിൻസ് വഴിയാണ് നടക്കുന്നത് ശ്രദ്ധിച്ചോണേ കൂളിംഗ് ഫിൻസ് വഴിയാണ് എയർ കൂൾഡ് എഞ്ചിനുകളിൽ എയർ കൂൾഡ് എഞ്ചിനുകളിൽ എന്ത് നടക്കുന്നത് കൂളിങ് നടക്കുന്നത് ആണല്ലോ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ വന്നു ശ്രദ്ധിക്കുക വാഹനത്തിലെ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയേറ്ററിൽ കൂടിയുള്ള വായുപ്രവാഹം കൂടാൻ ഡാഷ് സഹായിക്കുന്നു ഒന്നുകൂടി വായിക്കാം വളരെ സിമ്പിളാണ് ജസ്റ്റ് ആണ് ഒന്നുകൂടി നോക്കണേ വാഹനത്തിലെ എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ട് വാഹനം നിർത്തിയിടുന്ന അവസരത്തിലും ഉയർന്ന ലോഡിൽ ചെറിയ സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയേറ്ററിൽ കൂടിയുള്ള വായുപ്രവാഹം കൂടാൻ ഡാഷ് സഹായിക്കുന്നു ഓപ്ഷൻസ് നോക്കാം റേഡിയേറ്റർ കോർ റേഡിയേറ്റർ ഫാൻ ടെമ്പറേച്ചർ ഗേജ് തെർമോസ്റ്റാറ്റിക് വാൾവ് ശ്രദ്ധിക്കുക റേഡിയേറ്ററിൽ കൂടിയുള്ള വായുപ്രവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ റേഡിയേറ്ററിൽ കൂടിയുള്ള വായുപ്രവാഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ വായുപ്രവാഹം എന്ന് എന്ന ആ ഒരൊറ്റ ടേമിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം ഏതാണ് റേഡിയേറ്റർ ഫാനാണ് ശരിയായിട്ടുള്ള ഉത്തരം റേഡിയേറ്റർ ഫാനാണ് ഇതിന് ഉപയോഗിക്കുന്നത് മറക്കില്ലല്ലോ റേഡിയേറ്റർ ഫാൻ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം വരട്ടെ അതെ അടുത്ത ചോദ്യം നോക്കിയേ വാഹനത്തിൽ ലൂബ്രിക്കേഷൻ ഓയിലുകളുടെ വിസ്കോസിറ്റി ഡാഷ് റേറ്റിംഗിലാണ് കണക്കാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ നോക്കിയാൽ എ ഇ ഇ എസ് എ ഇ എസ് ഇ എ എസ് എ ഡബ്ല്യു ഏത് റേറ്റിംഗിലാണ് എസ് എ ഇ റേറ്റിംഗിലാണ് അല്ലേ എസ് എ ഇ റേറ്റിംഗിലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എസ് എ റേറ്റിങ്ങിലെ റേറ്റിംഗ് എത്രയാണ് ലൂബ്രിക്കേഷൻ എസ് എ ഇ എസ് എ ഇ ഫോർട്ടി ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ ഫോർട്ടി ആണ് ഓയിലിന്റെ വിസ്കോസിറ്റി റേറ്റിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക അതുകൂടി ഒന്ന് ഈ ഒരു അവസരത്തിൽ മറക്കാതെ പഠിക്കുക ഒന്ന് ഓർമ്മിച്ചെടുക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം വരട്ടെ അടുത്ത ചോദ്യം എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ ആയി കൂടുതലായും ഡാഷ് ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം എൻജിൻ ഓയിൽ ഫിൽറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അപ്പം ഏത് ടൈപ്പ് എൻജിൻ ഓയിൽ ഫിൽട്ടർ ആണ് കൂടുതലായും കൂടുതലായും ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം കാട്രിഡ്ജ് ടൈപ്പ് സെൻട്രിഫ്യൂഗൾ ടൈപ്പ് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ആൻഡ് ഇതൊന്നുമല്ല ഏത് ടൈപ്പ് ഏത് ടൈപ്പ് ഓഫ് എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ ആണ് സാധാരണയായി കൂടുതലായി ഉപയോഗിക്കുന്നത് അത് കാട്രിഡ്ജ് ടൈപ്പ് ഓപ്ഷൻ എ കാട്രിഡ്ജ് ടൈപ്പ് എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ ആണ് സാധാരണയായി കൂടുതലായും ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോ ടൈപ്പ് ഓഫ് എഞ്ചിൻ ഓയിൽ ഫിൽട്ടറുകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അടുത്ത ചോദ്യം നോക്കാം എഞ്ചിനിലെ ഓയിലിന്റെ അളവ് ഡാഷ് നോക്കി മനസ്സിലാക്കാം അപ്പോൾ എഞ്ചിനിലെ ഒരു ഓയിലിന്റെ അളവ് എന്ത് നോക്കി മനസ്സിലാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ പ്രഷർ ഗേജ് ടെമ്പറേച്ചർ ഗേജ് ഡിപ്സ്റ്റിക്ക് വാണിംഗ് ലാബ് സിമ്പിളായിട്ടുള്ള ചോദ്യം അല്ലേ ഇതിന് പ്രത്യേകം നമ്മൾ പഠിക്കുന്നു വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച തന്നെ മതി ഏതാണ് ഡിപ്സ്റ്റിക് ഉപയോഗിച്ച് പ്രഷർ ഗേജ് എന്തിനാണ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ ഗേജ് പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ വാണിംഗ് ലാമ്പ് എന്തിനാണ് വാണിംഗ് വാണിംഗ് തരാൻ വേണ്ടിയിട്ട് ആർമിച്ചറില് ഈ കറണ്ട് പോയിട്ട് ബാറ്ററിയിൽ ബാറ്ററിയിൽ എത്തുന്നില്ല ഇതിൻ്റെ വാണിംഗ് തരാൻ വേണ്ടിയിട്ടാണ് വാണിംഗ് ലാമ്പ് അവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അടുത്തു നോക്കിയ ലൂബ്രിക്കേഷൻ ഓയിലിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് തണുപ്പിക്കുക വൃത്തിയാക്കുക വിടവ് നികത്തുക തേയ്മാനം കുറയ്ക്കുക ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ പ്രത്യേകം ഓർക്കുക ലൂബ്രിക്കേഷൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ലൂബ്രിക്കേഷൻ ഓയിലെ തന്നെ രണ്ടാമത്തെ ചോദ്യമാണ് അല്ലേ നമ്മൾ കാണുന്നത് നമ്മൾ അപ്പോഴേ കണ്ടിരുന്നു ഏത് തരത്തിലുള്ള ലൂബ്രിക്കേഷൻ ഓയിലിന്റെ വിസ്കോസിറ്റി എങ്ങനെയാണ് എസ് നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഏതാ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ തേയ്മാനം കുറയ്ക്കാനാണ് തേയ്മാനം കുറയ്ക്കാനാണ് അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് ലൂബ്രിക്കേഷൻ ഓയിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത നോക്കിയാൽ അടുത്ത ചോദ്യം വരട്ടെ ദ അടുത്ത ചോദ്യം നോക്കിയാൽ കാർബറേറ്ററിൽ ഡാഷ് പ്രവർത്തനമാണ് നടക്കുന്നത് എന്താണ് കാർബറേറ്ററിൽ നടക്കുന്നത് എന്നാണ് ഇൻ ഡയറക്റ്റ് ആയി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഇന്ധനത്തെ പമ്പ് ചെയ്യുന്നു നോക്കിയേ ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണം നടക്കുന്നു അടുത്തത് ഇന്ധനത്തെ അരിക്കുന്നു വായുവിനെ അരിക്കുന്നു എന്തവിടെ ചോദിച്ചിരിക്കുന്നത് കാർബറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർബറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമൊബൈൽ പാർട്ടിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർബറേറ്റർ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് അല്ലെ പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ എഞ്ചിനിൽ ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണം നടക്കുന്നത് പെട്രോൾ എഞ്ചിനിൽ ശരിയായ അളവിൽ ഇന്ധന വായു മിശ്രണം നടക്കുന്നത് എവിടെയാണ് കാർബറേറ്ററിൽ വെച്ചിട്ടാണ് മറക്കരുത് കേട്ടോ മറക്കരുത് ഇതിനെയാണ് നമ്മൾ പിന്നീട് എന്ത് പറയുന്നത് കാർബറേറ്ററിൽ വെച്ച് നടക്കുന്ന ആ ഒരു മിശ്രണത്തെയാണ് നമ്മൾ പിന്നീട് ചാർജ് എന്ന പേരിൽ പറയുന്നത് ചാർജ് ഓക്കെ ഇനി അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ ഡാഷ് സഹായിക്കുന്നു അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയ മർദ്ദത്തിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ ഡാഷ് സഹായിക്കുന്നു തന്നിരിക്കുന്നതിൽ എന്താണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സൂപ്പർ ചാർജറുകൾ ഓപ്ഷൻ ബി എയർ ഫിൽട്ടറുകൾ ഓപ്ഷൻ സി റെഗുലേറ്റർ ഓപ്ഷൻ ഡി ഫ്യൂൽ പമ്പ് ഏതാ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഏതാണ് സൂപ്പർ ചാർജറുകൾ അതായത് അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കൂടിയ മർദ്ദത്തിൽ അന്തരീക്ഷത്തിലെ പ്രഷറിനേക്കാൾ കൂടിയ പ്രഷറിൽ എഞ്ചിനിലേക്ക് വായു എത്തിക്കാൻ സഹായിക്കുന്നത് ഏതാണ് സൂപ്പർ ചാർജറുകളാണ് ഒന്ന് ഓർത്തു വെച്ചോ കേട്ടോ സൂപ്പർ ചാർജറുകൾ ഓക്കെ ഇനി നോക്കിയാൽ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട് ഇന്ധനം ചെറു കണങ്ങളായി മാറ്റപ്പെടുന്നത് ഡാഷിൽ വെച്ചാണ് എവിടെ വെച്ചിട്ടാണ് ഇന്ധനം ചെറിയ 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 കണങ്ങളായി മാറ്റപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കിയേ ഇഞ്ചക്ടർ ഫ്യൂവൽ പമ്പ് ഫ്യൂവൽ ഫിൽറ്റർ ഗവർണർ എവിടെയാണ് ഇഞ്ചക്ടറിൽ വെച്ചിട്ടാണ് അല്ലെ ഇഞ്ചക്ടറിൽ വെച്ചിട്ടാണ് ഇന്ധനം ചെറിയ ചെറിയ കണങ്ങളായിട്ട് മാറ്റപ്പെടുന്നത് എവിടെയാണ് ഏത് ഏത് എഞ്ചിനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഡീസൽ എഞ്ചിനിലാണ് ഈ ഇഞ്ചക്ടർ ഉപയോഗിച്ച് അപ്പൊ അതായത് പെട്രോൾ എഞ്ചിനിലേക്ക് എത്തുമ്പോൾ അതെന്താകും സ്പാർക്ക് പ്ലഗ് ആവും ആ സ്പാർക്ക് പ്ലഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചാർജറിനെ എന്ത് ചെയ്യുന്നത് ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അടുത്ത അടുത്ത് നോക്കിയതെ അടുത്ത നല്ലൊരു ചോദ്യമാണ് ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് ഡാഷ് ആയിരിക്കും അതായത് ആ സ്പാർക്ക് പ്ലഗിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സ്പാർക്ക് പ്ലഗ് ഓക്കെ അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗിന് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും ഈ ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത് ഈ ഗ്യാപ്പ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഒന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് മില്ലിമീറ്റർ ടു ട്വൻറ്റി മില്ലിമീറ്റർ പോയിന്റ് സിക്സ് മില്ലിമീറ്റർ ടു വൺ മില്ലിമീറ്റർ അതിന് ഓപ്ഷൻ ഡി ഫൈവ് സെന്റിമീറ്റർ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഈ ഒരു ഗ്യാപ്പാണ് ചോദിക്കുന്നത് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് മില്ലിമീറ്റർ ടു വൺ മില്ലിമീറ്റർ ആയിരിക്കും എയർ ഗ്യാപ്പ് ഈ ഒരു എയർ ഗ്യാപ്പ് ഇതിനിടയിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനിടയിലാണ് സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് അതുകൂടി ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം ഇനി നമുക്ക് നമുക്കറിയാം നമുക്ക് ഡ്രൈവർ പരീക്ഷയ്ക്ക് കുറഞ്ഞത് വളരെ കുറഞ്ഞു ഇരു മുപ്പത് ദിവസം നമുക്ക് ഏകദേശം ഒരു മുപ്പത് ദിവസം പറയാം അല്ലെ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ബാക്കി കുറച്ച് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവിഷ് റിവിഷൻ ചെയ്യാം അപ്പം ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എങ്ങനെയാണ് അത് ആയിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ ഇതൊക്കെ ആയിട്ട് ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഫ്രീ ക്ലാസ്സുമായിട്ട് ഞാൻ എത്തുന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം താഴെ കൊടുക്കാം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഫ്രീ ആണ് താഴെ പോവുക ലിങ്കിലെന്ത് ചെയ്യുക ലിങ്കിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുക ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുക അപ്പോൾ കൂടുതൽ അറിവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഓഗസ്റ്റ് ഒമ്പതാം തീയതി കാണാം താങ്ക്